നമസ്കാരം എവർക്കും ജുവിനിൻ്റെ ഇൻഫോർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 ജനുവരി 1 വെള്ളിയാഴ്ച വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഇപ്പോൾ നടത്തിവരികയാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുക. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിൻ്റെ മുന്നോടിയായി കേരള ഫയർഫോഴ്സ് അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നത്. വൃത്തിയാക്കേണ്ട വിദ്യാലയങ്ങളുടെ പട്ടിക വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയിട്ടുണ്ട്. പല വിദ്യാലയങ്ങളും മാർച്ച് മാസം മുതൽ അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ചില വിദ്യാലയങ്ങൾ പരീക്ഷകൾക്കും വോട്ടെടുപ്പിനും വേണ്ടി തുറന്നിരുന്നു. മറ്റു ചില വിദ്യാലയങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങളാണ്. അത്തരം വിദ്യാലയങ്ങളിലെ രോഗികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വിദ്യാലയങ്ങളാണ് അഗ്നിശമന സേന അണുവിമുക്തമാക്കുക. അടഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങൾ വൃത്തിയാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല വിദ്യാലയങ്ങളും പുല്ല് വളർന്നും പൊടിപിടിച്ചും വൃത്തിഹീനമാണ്. കിണറുകളും ടാങ്കുകളും വൃത്തിഹീനമാണ്. ഇവയും വൃത്തിയാക്കണം. വിദ്യാലയങ്ങൾ നിയന്ത്രണങ്ങളോടെയാണ് തുറന്നു പ്രവർത്തിക്കുക. എല്ലാ ക്ലാസ്സുകളും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാവുകയില്ല. 10-ാം ക്ലാസ്സിലും +2-നും മാത്രമാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ഇവയാണെങ്കിൽ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ 3 മണിക്കൂർ മാത്രമാണ് പ്രവർത്തിക്കുക.